നമ്മുടെ രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്തെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് വരുമാനം ഏറ്റവും കുറവുള്ള സാധാരണ കുടുംബത്തിലെ വിശിഷ്യ സ്ത്രീകൾക്ക്, ദളിതർക്ക്, ആദിവാസികൾക്ക് ഒരു വർഷം 100 ദിവസം തൊഴിൽ ഉറപ്പ് നൽകുന്ന പദ്ധതി ഏറ്റവും വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ തൊഴിലുറപ്പിലൂടെ ഒരു ദിവസം 271 രൂപ വരുമാനം കിട്ടുമെന്ന് ഓർക്കുക. ബി ജെ പി നിയന്ത്രിക്കുന്ന, ഒരുപക്ഷെ കോൺഗ്രസ് നിയന്ത്രിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ പലതിലും ഇതിൻ്റെ പകുതിയിൽ കുറവാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഒരാൾക്ക് ലഭിക്കാൻ യോഗ്യതയായ തുക. അപ്പോൾ കേരളത്തിൽ വളരെ വിജയകരമായി, കണക്കുകൾ പറഞ്ഞാൽ കഴിഞ്ഞ വർഷം 10 കോടി തൊഴിൽ ദിനങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കേരള സർക്കാരിന് നടപ്പിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള ഒരു പദ്ധതിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനായണമെന്നിരിക്കെ, തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പണി ചെയ്യുന്ന തൊഴിലാളികളുടെ വേതനം 14 ദിവസം കൊടുത്തിരിക്കണമെന്നിരിക്കെ, അങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് നിയമം അനുശാസിച്ചുകൊണ്ടിരിക്കെ, ഈ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാർ. വെള്ളപ്പൊക്കത്തിലൂടെ ദുരിതമനുഭവിക്കുന്ന ആലപ്പുഴയിലും മറ്റൊരു ജില്ലയായ തിരുവനന്തപുരത്തും കഴിഞ്ഞ 5 മാസക്കാലമായി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പണി ചെയ്ത 15 ലക്ഷത്തോളം സാധാരണ, ഒരുപക്ഷെ ദാരിദ്ര്യരേഖയ്ക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന സ്ത്രീ തൊഴിലാളികൾ പണിയെടുത്ത വേതനം കൊടുക്കാതിരിക്കുവാൻ കേന്ദ്ര സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുവെന്ന് ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഏകദേശം 1500 കോടി രൂപയിലധികം തുക നൽകേണ്ട കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 5 മാസമായി ചെയ്ത പണിക്ക് പണം നൽകാതെ ഒളിച്ചു കളിക്കുമ്പോൾ നമ്മുടെ മോദി സർക്കാർ ഈ നാട്ടിലെ സാധാരണക്കാരോടുള്ള ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും മറക്കുന്നുവെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന, രാജ്യത്ത് തൊഴിലവസരങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്ന ശ്രീ മോദി സാധാരണക്കാരുടെ ചോദ്യങ്ങളുടെ മുന്നിൽ കുഴഞ്ഞു വീണുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിലെ സാധാരണ കുടുംബങ്ങളിലെ നിത്യജീവിതത്തിന് ബുദ്ധിമുട്ടുന്ന സാധാരണ സ്ത്രീ തൊഴിലാളികൾക്ക് കഴിഞ്ഞ 5 മാസമായി പണിയെടുത്ത തുക വിശിഷ്യ ആലപ്പുഴയിലെ സ്ത്രീകൾക്ക് കൊടുക്കാതിരിക്കുവാൻ ശ്രീ മോദിയും കൂട്ടരും രാഷ്ട്രീയം കളിക്കുന്നത്. തീർച്ചയായും ഈ വെല്ലുവിളി ബി ജെ പി കേരളത്തിലെ സാധാരണ ജനങ്ങളോട് കാണിക്കുന്ന വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഈ വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ട് കേരള സർക്കാർ എത്രയും പെട്ടെന്ന് ആ തുക വാങ്ങിയെടുക്കുവാനുള്ള സമര പരിപാടികൾ ആരംഭിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ഇത്തരം നിലപാടുകളെ എഴുതി തള്ളുവാൻ കേരള ജനത ഒറ്റക്കെട്ടായി മുന്നോട്ട് വരും എന്ന് പ്രതീക്ഷിക്കാം.